നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോമിന്റെ ഓരോ ദിവസവും ട്രോളന്മാര്ക്ക് ചാകരയാണ് എന്നും വന്നിങ്ങനെ കുറ്റം പറയാൻ ഇഷ്ടവുമില്ല ഞങ്ങൾക്ക് പക്ഷേ ഒരു അര്ധ ജുഡീഷ്യല് പദവി വഹിക്കുന്ന ലക്ഷങ്ങള് ശമ്പളം പറ്റുന്ന യുവതിയായ പൊതുപ്രവർത്തകയിൽ നിന്ന് പൊതുസമൂഹം ഇംമാതിരി ഊളത്തരം പ്രതീക്ഷിക്കുന്നില്ല എന്നതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത് കഴിഞ്ഞ കുറച്ചു ദിവസമായി ചില ഫേസ്ബുക്ക് പോസ്റ്റുകളെ തുടർന്നാണ് ചിന്ത ഏറിൽ നിൽക്കുന്നത് എന്ന് നമുക്കറിയാം അതിലൊന്ന് ഇംഗ്ലീഷിലിട്ട പോസ്റ്റായിരുന്നു ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഇട്ട പോസ്റ്റിലെ ഭാഷ ഇംഗ്ലീഷിന്റെ ഏഴയലത്ത് കൂട്ടാൻ പറ്റാത്ത അത്ര മോശമായിരുന്നു ആർ 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 സിനിമയിലെ ഗാനത്തിന് ഓസ്കാർ ലഭിച്ച എം എം കീരവാണിക്ക് ആശംസ അറിയിക്കാനായിരുന്നു പോസ്റ്റിലൂടെ ചിന്ത ഉദ്ദേശിച്ചതെങ്കിലും അത് എഴുതി വന്നപ്പോൾ മറ്റെന്തോ ആയിപ്പോയി എന്നാൽ ഈ ആനമണ്ടത്തരം പൊതുജനം ഏറ്റെടുത്തതോടെ പോസ്റ്റ് പിൻവലിച്ച് കക്ഷി രക്ഷപ്പെട്ടു പക്ഷെ ഈ മോശം ഭാഷയിലുള്ള പോസ്റ്റ് പോലും സമൂഹ മാധ്യമത്തിൽ നിന്ന് കോപ്പി അടിച്ചതാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് മറ്റെവിടെ നിന്നുമല്ല സി പി എം ശക്തി കേന്ദ്രം എന്നൊക്കെ അവകാശപ്പെട്ടിരുന്ന ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ കൂട്ടുപിടിച്ചിട്ട് കൂടി നിലയിൽ പൊട്ടിയ ത്രിപുരയിലെ ഒരാളിട്ട പോസ്റ്റ് അത് അപ്പാടെ അടിച്ചു മാറ്റുകയായിരുന്നു ചിന്താചറം ത്രിപുരയിലെ മാധ്യമ പ്രവർത്തകനായ സുജിത്ത് ത്രിപുര എന്നയാളുടെ പോസ്റ്റ് ചിന്ത അതേപടി കോപ്പി അടിക്കുകയായിരുന്നു ഇയാൾ മാർച്ച് പതിമൂന്നിനായിരുന്നു പോസ്റ്റ് ചെയ്തത് സുജിത്ത് സെന്റൻസിന്റെ ഒടുക്കം കൺഗ്രാറ്റുലേഷൻസ് എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ ചിന്ത റെസ്പെക്റ്റ് എന്ന് മാത്രം അതൊന്ന് മാറ്റി പ്രബന്ധവും ഇങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ പഠനങ്ങൾ നടത്തുന്ന ഗവേഷകരുടെ എഴുത്തുകൾ കോപ്പി അടിച്ച് അല്പസ്വല്പം മാറ്റം വരുത്തി സ്വന്തമാക്കിയതാണ് അതിനൊന്നും കടപ്പാടും കൊടുത്തിട്ടില്ലതാനും സി പി എം കാരൊക്കെ ഇങ്ങനെ അക്ഷരാഭ്യാസം ഇല്ലാത്തവരാണോ എന്നാണ് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത് പി എച്ച് ഡി പ്രബന്ധത്തിൽ ഗുരുതര വസ്തുതാ പിഴവും കോപ്പിയടിയും ഉണ്ടായെന്ന കണ്ടെത്തലുകളെ തുടർന്ന് പുനർമൂല്യനിർണയം നടക്കുകയാണ് ഇപ്പോൾ ചിന്തയുടെ പ്രബന്ധം എന്നാൽ പ്രബന്ധത്തിലെ പ്ലേഗറിസം അഥവാ മറ്റ് ഡോക്യുമെന്റുകളിൽ നിന്നുള്ള കോപ്പിയടി അഥവാ പകർത്തൽ അത് കണ്ടുപിടിക്കാതിരിക്കാനായി കുത്തും കോമയും ഒക്കെ മാറ്റി സെന്റൻസുകളിൽ ഘടനാ വ്യത്യാസം വരുത്തിയാണ് പ്രബന്ധം തയ്യാറാക്കിയിട്ടുള്ളതെന്നാണ് അറിയുന്നത് ഇത് കണ്ടെത്താനായി ഈ പ്ലേഗറിസം കണ്ടെത്താനായി സർവകലാശാല ലക്ഷങ്ങൾ മുടക്കി പുതിയ സോഫ്റ്റ്വെയറും ഇതിനായി മാത്രം വാങ്ങുകയുണ്ടായി എന്നും അറിയുന്നു ഇത്രയൊക്കെ സംഭവിച്ചിട്ടും വീണ്ടും കോപ്പിയടിയാണ് മാഡത്തിന്റെ ഒരു രീതി അതും ഇത്ര തരംതാണ് തെറ്റുകൾ ഒരു പോസ്റ്റ് ത്രിപുര ചൈന എന്നൊക്കെ കണ്ടാലും കമിഴ്ന്ന് വീണങ്ങ് കോപ്പി അടിക്കല്ലേ കുട്ടിസഖാവേ എന്നാണ് സംഭവത്തിലുള്ള മറ്റൊരു പ്രതികരണം ചങ്ങിലെ ചൈനയും ഇംഗ്ലീഷ് ഭാഷയുടെ കാര്യത്തിൽ പിന്നിലാണെന്ന് കേട്ടിട്ടുണ്ട് ഇനി അടുത്ത തവണ കോപ്പി അടിക്കുമ്പോൾ സൂക്ഷിക്കണം പിന്നെ മലയാളം എഴുതാമെന്ന് വെച്ചാൽ അതും കുഴപ്പമാണ് പൗവത്തിൽ തിരുമേനി കാലം ചെയ്തത് ചിന്ത ഫേസ്ബുക്കിൽ കുറിച്ചപ്പോൾ അന്തരിച്ച സിറോ മലബാർ സഭയിലെ എന്നായതും മലയാളി ഇപ്പോഴും ചിരിക്കുന്ന സംഭവമാണ് ഇതൊക്കെ തമാശയായി കാണാമെങ്കിലും സാധാരണ മനുഷ്യൻ ചോദിച്ചു പോകുന്ന ചില കാര്യങ്ങളുണ്ട് ഇത്തരത്തിൽ തരന്താണ് ഒരാളാണോ യുവജന കമ്മീഷൻ അധ്യക്ഷ പദവിയിലിരിക്കുന്നത് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരാളുടെ അവസ്ഥ ഇതാണോ ഇവർക്കാണോ ഒരു ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്നത് അങ്ങനെ നീളുന്നു ആ ചോദ്യങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത